ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നൗഫാ എന്ന വിദ്യാർത്ഥിനിക്ക് ഒരു സന്തോഷം വന്നപ്പോൾ പിന്നെ അവന് ഈ ലോകത്തിൽ നിന്ന് ഒറ്റയടിക്ക് വിട വാങ്ങി. ഏതായാലും നമ്മൾ ആ വീഡിയോക്ക് കിടക്കുക. നമ്മൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണണമെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മറക്കില്ലേ. അപ്പം നമ്മൾ വീഡിയോക്ക് കിടക്കുക. ഏകദേശം കഴിഞ്ഞ ദിവസം വായിനു ഈ സംഭവം. സാധാരണ ബസ്സിൽ പോകാനുള്ള നൗഫാൻ സ്കൂൾ പരീക്ഷ ഉള്ളതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളതിനാലും ഇന്ന് സ്കൂട്ടി എടുത്താണ് സ്കൂൾ പോയത്. എന്നൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് പാസ്സായ വിവരം ഉമ്മയും ഉപ്പയും അറിയിച്ചതിന് ശേഷം സ്കൂളിലേക്കുള്ള യാത്രയിലായിരുന്നു. പെട്ടെന്ന് മുന്നിൽ ഉണ്ടായിരുന്ന കാർ ഇടിച്ച് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ടോറസ് ലോറി ഇടിച്ച് അപകടം സംഭവിക്കുന്നത്. ഇതനുസരിച്ച് ടെസ്റ്റ് പാസ്സായ സന്തോഷമ്മ സെറീന വിളിച്ചു പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ സാറിന് അപകടത്തിൻ്റെ നെട്ടയിലാണ് പിച്ചേരി നാടും കുടുംബവും. പഠനത്തിൽ മികവ് പുലർത്തുന്നതിനോടൊപ്പം കായിക രംഗത്തും മികച്ച പ്രകടന കാഴ്ചവെച്ചിരിക്കുന്ന നൗഫാൻ സൗമ്യനും പരോപകാരിയുമായിരുന്ന എന്ന് സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയോടെ കൂടി മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകും. തുടർന്ന് പഠിക്കുന്ന പയ്യങ്ങാടി വൈദ്യുത സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം തിക്കനപ്പൂരിൽ കൊണ്ടുവരും. നൗഫാന്റെ പിതാവ് നാസർ ഇന്ന് രാത്രിയോടെ നാട്ടിലെത്തും. സഹോദരി നൂറി ലണ്ടനിലും എത്തും. നാളെ ഉച്ചയോടെ നാട്ടിൽ എത്തുമെന്ന സഹോദരൻ നവാൻ നങ്കുളം വിദ്യാർത്ഥിനിയാണ്. വൈകുന്നതോടെ പിച്ചേരി ജുമാ വാസി കബസാനി കബറടക്കും എന്നാണ് അറിയുന്നത്. ഏകദേശം ഈ മരണം സംഭവിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. കഴിഞ്ഞ മാസം വളരെയധികം ദുഃഖമാകും. ഇതുപോലെ ഒരു ദുഃഖ വാർത്ത ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ പങ്കുവെക്കാനുള്ള കാരണം. ഏകദേശം ഇത് കഴിഞ്ഞ മാസമാണ് നടന്നത്. കണ്ണൂരോ കാസർഗോഡോ എന്നീ കണ്ടിട്ടില്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്താണ് നടന്നത്. ഏതായാലും വളരെയധികം ദുഃഖമായി. ആ മോൻ്റെ പാർട്ടി യോഗം നല്ല വിജയത്തിയാക്കി കൊടുക്കട്ടെ. നാം ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സ്റ്റോറികൾക്കായി ഞങ്ങളെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.